ഡീടോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എം ബി ബി എസ് കഴിഞ്ഞ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ടോക്സ് ഒക്കെ ഉണ്ടാകും. ഈ ഡോപ്പ ക്യാപ്സ്യൂൾ വഴി നമുക്ക് പോർഷൻസ് ഒക്കെ ഭയങ്കര സ്പീഡപ്പായി റിവേഴ്സ് ചെയ്യാൻ പറ്റും. ലൈക്ക് 2 മന്ത്സ് കൊണ്ട് അവർ ഫുൾ സിലബസ് തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഒരാൾ ബാക്ക് നിന്ന് പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. നമ്മൾ ഓൺലൈൻ ആയിട്ട് ചെയ്യാന്നുള്ള ഒരു ഫീൽ ഒന്നും ഉണ്ടാവില്ല. ഹായ്, എൻ്റെ പേര് റോഷൻ മുഹമ്മദ്. ഞാൻ മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡോപ്പയിൽ ചെയ്യുന്ന ഡോപ്പ ക്യാപ്സ്യൂൾ വഴിയാണ് ഞാൻ ഡോപ്പയിൽ എത്തിയത്. ഈ ഡോപ്പ ക്യാപ്സ്യൂൾ വഴി നമുക്ക് പോർഷൻസ് ഒക്കെ ഭയങ്കര സ്പീഡപ്പായി റിവേഴ്സ് ചെയ്യാൻ പറ്റും. ലൈക്ക് 2 മന്ത്സ് കൊണ്ട് അവർ ഫുൾ സിലബസ് തന്നെ കംപ്ലീറ്റ് ചെയ്തു. 3 ഡേയ്സ് കൂടുമ്പോൾ എക്സാംസ് ഉണ്ടാവും. അതുകൊണ്ട് സ്പീഡപ്പായി കാര്യങ്ങൾ നമുക്ക് സ്പീഡായി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. പിന്നെ എല്ലാവർക്കും ഓരോ പേഴ്സണൽ മെൻറ്റേഴ്സ് വേർ പ്രൊവൈഡഡ്. നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരായിട്ട് പറഞ്ഞ് അവരത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് തരും. പിന്നെ നമുക്ക് വല്ല ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോപ്പ ആപ്പ് പോയി നമുക്കത് യൂസ് ചെയ്ത് ലൈക്ക് അവർ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരും, പക്കാക്കി തരും. പിന്നെ നമുക്ക് പേഴ്സണലായി ഡോക്ടേഴ്സിനായിട്ട് സംസാരിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു അതിൽ. ക്ലാസ്സസ് എല്ലാം നല്ല ഷെഡ്യൂൾഡ് ആയിട്ടായിരുന്നു പോയിരുന്നത്. ക്ലാസ്സസ് എല്ലാം ലൈക്ക് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഷെഡ്യൂൾഡ് ആയിട്ടായിരുന്നു. മീൻസ് ഭയങ്കര ബേർഡ് ഓവർ ബേർഡൺ അല്ല, ലൈക്ക് എല്ലാവരും കൊണ്ടും ചെയ്യാൻ പറ്റും. മെയിൻ ടൈം വെച്ച് ഷെഡ്യൂൾ ചെയ്ത് പോയാൽ പക്ക സെറ്റാക്കാൻ പറ്റും. ഹായ്, ഞാൻ ഡോപ്പയിലെ ക്യാപ്സ്യൂൾ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ഡോപ്പിനെ പറ്റി അറിയുന്നത് ആഷിക് സാറെ ഒരു ലൈവിലൂടെയാണ്. സാറ് ഡോപ്പിനെ പറ്റി പറയുന്ന ഡോക്ടറിനെ ആ ഒരു പാഷനെ പറ്റി സാറിങ്ങനെ പറയുന്ന ഒരു വീഡിയോയിലാണ് ഞാൻ ഡോപ്പിനെ പറ്റി അറിയുന്നത്. സാറ് സാറിൻ്റെ പേഴ്സണൽ നമ്പർ തന്ന്, സാറിന് മെസ്സേജ് അയച്ചു. അപ്പോൾ സാറ് വീക്കിലി ഷെഡ്യൂൾസൊക്കെ അയച്ചു തന്ന്. സാറ് ഡോപ്പിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു വേറെ തന്നെ ഒരു ഐഡിയയിൽ തുടങ്ങിയ ഒരു എൻട്രൻസ് കോച്ചിങ്. നമ്മൾ പൊതുവേ കാണാ റൂമിൽ നമ്മളിങ്ങനെ ക്ലാസ്സിൽ വന്നിരുന്ന് ക്ലാസ് കണ്ട് അങ്ങനെയൊന്നുമല്ല, ഫുൾ ഓൺലൈനായിട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിൽ ഇരുന്നിട്ട് ക്ലാസ് കാണാൻ പറ്റുന്ന ഒരു പുതിയൊരു ഇന്നോവേറ്റീവ് ആയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അത് +2 പഠിക്കുന്ന സമയമായിരുന്നു. പിന്നെ +2 എക്സാംസും ഓൺലൈനായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ +2 എക്സാം അതിലൊക്കെ ആയി. പിന്നെ കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഇവിടുത്തെ ക്രാഷിന് ജോയിൻ ചെയ്യാൻ വേണ്ടി നിന്നു. ക്രാഷിന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവരുടെ ക്രാഷ് എന്ന് പറഞ്ഞാൽ അതും വേറെ തന്നെ ഒരു പുതിയതായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. കാരണം ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായാലും കുറേ ലെങ്തി ആയിട്ടുള്ള ഒരു 10-12 മണിക്കൂർ ആയിട്ടുണ്ടാവും ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. അത് ഭയങ്കര ചെറുതാക്കി 2 മണിക്കൂറിനെ കൊണ്ട് പക്ക ഒരു ക്യാപ്സ്യൂളാക്കിയിട്ടാണ് ഒരു തരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെ നോട്ട്സ് ചെയ്യുന്നു. നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോയിൻസും ആ ഒരു ചാപ്റ്ററിലെ എല്ലാ മെയിൻ പോയിൻസും ഒന്നുപോലും വിടാണ്ട് നോട്ട്സിൽ ഫുള്ളുണ്ടാകും. അത്യാവശ്യം എല്ലാ ലെവൽസിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാംസ് നടക്കും, അതിൻ്റെ ലൈവ്സ് നടക്കും, ഡൗട്ട് ക്ലിയറൻസ് നടക്കും. പിന്നെ പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ആയിട്ട് പഠിക്കുന്നവർ തന്നെ ആയിരിക്കും. അവരെങ്ങനെ വെച്ചാൽ നമ്മളിങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും, വിളിച്ചിട്ട് മാർക്ക് ചോദിക്കും, എക്സാം കഴിഞ്ഞാൽ മാർക്ക് പറയിപ്പിക്കാൻ പറയും, പിന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറയും. നമ്മളിങ്ങനെ ഒരാൾ ബാക്ക് നിന്ന് പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യാന്നുള്ള ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഏത് സമയത്ത് മെസ്സേജ് അയച്ചാലും ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാനും എല്ലാം മെൻറ്റേഴ്സ് ഉണ്ടാകും. പിന്നെയെന്ന് പറയാൻ ഡോപ്പൻ്റെ എക്സാംസാണ്. ഡോപ്പൻ്റെ എക്സാംസ് നമുക്ക് ടാബ് വഴിയിട്ടുണ്ടാവുക. അത് ഓരോരോ ചാപ്റ്റർ പോലെ ഇരിക്കും. 30 ക്വസ്റ്റ്യൻസിൻ്റെ വീക്കിലി നമുക്ക് 2 എക്സാമാണ് ഉണ്ടാവും. ഒരു ഷോർട്ട് എക്സാമും ഒരു ലോങ് ടേം എക്സാമും ഉണ്ടാവും. ഷോർട്ട് എക്സാം എന്ന് പറഞ്ഞാൽ 30 ക്വസ്റ്റ്യൻസ്, മറ്റേതൊരു 60 ക്വസ്റ്റ്യൻസ് ഉള്ള, അതെന്ന് പറഞ്ഞാൽ നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നമുക്ക് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തെറ്റിയ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം, അതിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് വീട്ടിലിരുന്നിട്ട് കാര്യങ്ങളായിരിക്കും. അപ്പം ഒരുപാട് മോട്ടിവേഷനലായിട്ടുള്ള ടോക്സ് ഒക്കെ ഉണ്ടാവും. ഡീടോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് MBBS കഴിഞ്ഞ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ടോക്സ് ഒക്കെ ഉണ്ടാകും. പിന്നെ നിയാസ് സാറും ആഷിക് സാറേയും വീഡിയോസും ലൈവ് സെഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഭയങ്കര മോട്ടിവേഷനലായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവരുടെ ഷെഡ്യൂളാണ്. ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ 1 മാസത്തേക്കോ ഉള്ള ഷെഡ്യൂളല്ല. ഇപ്പോൾ എത്ര മാസമാണോ ആ ഒരു ക്രാഷ് എന്ന് പറയുന്നത്, 3 മാസത്തെ ഷെഡ്യൂൾ ഇവർ ഓൾറെഡി വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാകും. പിന്നെ ഒരു പ്രാവശ്യം മാത്രമല്ല, ഒരു 3-4 പ്രാവശ്യം കറക്റ്റായിട്ട് റിവൈസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ക്യാപ്സ്യൂളിൽ. പിന്നെ ഫുൾ ഡേ എക്സാംസ് ഒക്കെ നടക്കുമായിരുന്നു. മാരത്തോൺ എക്സാം ആയിട്ട് രാവിലെ മുതൽ രാത്രി വരെ എക്സാംസ്, ചെറിയ ചെറിയ ബ്രേക്ക് തന്നിട്ട് എക്സാംസ് ഉണ്ടാവും. അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് +2 കൂടെ തന്നെ ചെയ്ത് പോകാന്നുള്ള നീറ്റ് ക്യാപ്സ്യൂൾ ഡോപ്പ ക്യാപ്സ്യൂളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫസ്റ്റ് ട്രൈ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.